ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ നമ്മൾ എല്ലാ ദിവസത്തെ പോലെ നമ്മുടെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ശരിക്കും ഒരേ സമയം രണ്ട് ജോലികളാണ് ചെയ്തു തീർക്കുന്നത്. ഒന്ന് നമ്മൾ ഹോം മേക്കർ എന്നുള്ള ആ ഒരു സ്ഥാനവും, പിന്നെ മറ്റൊന്ന് നമ്മളൊരു ഉമ്മയാണെന്നുള്ള ആ ഒരു സ്ഥാനവും. ഇത് രണ്ടിലും നമുക്ക് പൈസയൊന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹവും സന്തോഷവും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ്. അപ്പോൾ ഇവിടെ ആർക്കും തേങ്ങാ ചട്നി തീരെ ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടം തക്കാളി ചട്നിയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഉമ്മ എന്നുള്ളതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നമ്മളെ മക്കൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ഉണ്ടാക്കി കൊടുക്കാനല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാലൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ടിട്ടുണ്ടായിരുന്നു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തു. സവാള ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതിലേക്ക് നമ്മൾ മാഷ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചതാ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മസാല ദോശ പല മോഡലിലും ഉണ്ടാക്കിയെടുക്കട്ടെ. ചില ദിവസങ്ങളിൽ പൊട്ടറ്റോൻ്റെ ഫില്ലിങ് മാത്രമാണ് വെക്കുന്നതെങ്കിൽ ചില ദിവസം ക്യാരറ്റിൻ്റെ ഫില്ലിങ് ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ വെച്ചുകൊടുക്കും. ചില ദിവസം ക്യാരറ്റും പൊട്ടറ്റോയും കോളിഫ്ലവറും കൂടെ ഉള്ള മസാല ആക്കിയിട്ടാണ് വെച്ചുകൊടുക്കാറ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ്. ഞാൻ വീക്ക് ഡേയ്സിൽ അധികം ഇതുപോലെ നല്ല നമ്മളെ നാടൻ പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക. ഈ പിന്നെ വീക്കെൻഡ് വരുന്ന ദിവസങ്ങളിൽ സാൻഡ്വിച്ച് ഐറ്റംസ് ഒക്കെയാണ് അധികം ഉണ്ടാക്കിയെടുക്കാറ്. ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ആയിട്ടിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മോൾക്ക് പൊട്ടറ്റോ ബോയിൽ ചെയ്തത് കണ്ടാൽ അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് മാഷ്ഡ് പൊട്ടറ്റോ ആക്കിയിട്ട് കഴിക്കാൻ. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ മക്കളുടെ ഇഷ്ടം നമ്മളെക്കാട്ടിലും കൂടുതൽ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് ഞാൻ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്.
ഇനി ലഞ്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ നമ്മളെ ഏറ്റവും നല്ല ലഞ്ച് നല്ല ടേസ്റ്റായിട്ട് നമ്മളെ മക്കൾക്കും നമ്മുടെ ഫാമിലിക്കും എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പോയപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു താലി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മോസ്റ്റ്ലി എൻ്റെ അടുത്തുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. മാസം ഫസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കുറേ സാധനങ്ങൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലൊക്കെ ഒന്ന് നിറച്ച് വെക്കണം. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി വെക്കണം. അങ്ങനത്തെ ഒക്കെ പണികളുണ്ടെന്ന് എനിക്ക്. അപ്പം ഇന്ന് ഞാൻ ചേരങ്ങ വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ റോസ് പരിപ്പ് കഴുകിയിട്ട് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു 3 വിസിലടുപ്പിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ക്യാരറ്റ് പൊരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാരറ്റ് ബീൻസ് പൊരിയൽ, ഒരു പെരി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. പൊരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇത്തിരി കടുകും കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രം അടച്ച് ചെറിയ തീയിൽ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അടുപ്പത്ത് നമുക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ സോയാബീൻ വരട്ടിയത് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് സോയാബീൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കണം. അതേ സെയിം ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്കൊരു 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ബേ ലീഫും കൂടെ ഇട്ടിട്ട് അതൊന്നുകൊണ്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1.5 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഒന്ന് പാകത്തിനൊന്ന് സോഫ്റ്റായി വന്നാൽ അതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നപ്പം പിന്നെ അതിലേക്ക് ഞാനൊരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടങ്ങി കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 teaspoon മുളക് പൊടിയും 1 teaspoon മല്ലിപ്പൊടിയും പിന്നെ 1 teaspoon നമ്മുടെ സ്പെഷ്യൽ മസാലയും പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാലേൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനും പിന്നെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള 2 potatoes ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ഇതാ കണ്ണ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള പൊട്ടറ്റോ ആണ്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അത് രണ്ടും കൂടെ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാത്രം അടച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ പരിപ്പൊക്കെ വെഞ്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചേരങ്ങയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളി കൂടെ ഒഴിച്ചിട്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് 1 whistle നമ്മുടെ ചിരങ്ങയും തക്കാളിയൊക്കെ ഒന്ന് പാകത്തിന് വെന്ത് വരുന്നത് വരെ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ബീൻസും പൊരിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ ഒന്ന് വറവിട്ടെടുക്കണം. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 nullu ഉലുവട്ട് കൊടുക്കാം. പിന്നെ ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില. നമുക്കിതിലേക്ക് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ കഷ്ണത്തിന് പാകത്തിനുള്ള സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടികളിടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പ്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാമ്പാർ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ സോയാബീനും പൊട്ടറ്റോയും കൂടെ ഉള്ള ആ ഒരു വരട്ടിയതുണ്ടല്ലോ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കറിയാണ് കേട്ടോ. ഞാൻ തക്കാളി വെച്ചിട്ടുള്ള ഒരു ചട്നി കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുമ്പ് ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി ചുട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഫ്ലെയിമിന് പകരം ഞാൻ ഫ്രൈ പാനിലിട്ടിട്ടൊന്നും ഇങ്ങോട്ട് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആദ്യം തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളി ചമ്മന്തി റെഡിയായി. ഇനി കുറച്ച് മീനിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു താലി ആക്കിയിട്ട് തന്നെ ആണ് സെർവ് ചെയ്യുന്നത്. ഒരു ബൗളിൽ കുറച്ച് സാമ്പാർ, പിന്നെ നമ്മുടെ സോയാബീനിൻ്റെ ആ ഒരു വരട്ടിയത് പൊരിയൽ, പിന്നെ കുറച്ച് പായസം, പിന്നെ ഇതാ നമ്മുടെ ചമ്മന്തി മീൻ പൊരിച്ചത്. അപ്പോൾ പായസം ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. എനിക്കിവിടെ പുതിയ നൈബർ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളന്ന് പാൽപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവൾ എനിക്ക് പായസം കൊണ്ട് തന്നത്. അപ്പോൾ പിന്നെ അത് ഇതിൻ്റെ കൂടെ അങ്ങ് സെർവ് ചെയ്തു. എൻ്റെ പായസം ഉണ്ടാക്കാന്നുള്ളത് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. ലഞ്ച് എന്നല്ല, നമ്മളെ ഒരു ഹോം മേക്കർ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും നമ്മളെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടാവോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ അതേപോലെ ചിന്തിച്ചുണ്ടാക്കുന്ന ഫുഡുകളുടെ റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് റെസിപ്പിയായിട്ട് നമ്മുടെ വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വൈകിട്ട് ചായക്ക് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗീ കേക്ക്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വന്നപ്പോൾ പിന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ പിന്നെ ഞാൻ ബാക്കി വീഡിയോ എടുക്കാനുള്ള കാര്യം ഞാൻ പെട്ടെന്ന് മറന്നു പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കേണ്ട. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗീ കേക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.